പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഇഷ്യൂ വേറൊന്നുമല്ല, ഒലിവിയ ഡിസൈൻസിന് നമ്മളൊരു ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ചൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പൊ ആ വീഡിയോ ഇട്ടപ്പോ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പേരൊന്ന് നമ്മളെ സ്നേഹിക്കുന്നവരായിരിക്കാം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത പണിക്കൊന്നും ഇടപെടാൻ നിൽക്കണ്ട, അവരൊക്കെ ഒരുപാട് പിടിപാടുള്ളവരാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്ക് ചോദിക്കാനുള്ള ഇത്രയേ ഉള്ളൂ, എന്ത് നമുക്ക് സാധാരണക്കാർക്ക് എന്ത് ഇവിടെ ഒന്ന് ജീവിക്കണ്ടേ? സാധാരണക്കാർക്ക് ഒരു വിലയുമില്ലേ? ഈ നിയമം എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ മാത്രമുള്ളതാണോ? ഒരുപാട് പെമ്പിള്ളേര് പല രീതിയിലെ ചൂഷണം ചെയ്തിട്ടും ആ ഒരു കാര്യം പുറത്തു വന്ന് ഇന്ന് ഇറ്റ്സ് മീ കൺമണി കാരണം മാത്രമാണ്. അപ്പൊ അതിനെതിരെ ഇന്ന് പലരും റിയാക്ട് ചെയ്തപ്പോ അത് ഒരുപക്ഷെ റീച്ചിന് വേണ്ടിയാണ്, പെയ്ഡ് പ്രൊമോഷൻ ആണ്, അങ്ങനെ പല രീതിയിൽ തന്നെ അവരെ തന്നെ ഒലിവിയയുടെ സെൻസിലെ അച്ചു ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ സ്ഥാപനത്ത് ഒരു പെൺകുട്ടി ജോലിക്ക് വരുന്നത് അവരുടെ വീട്ടിലെ അവസ്ഥ കൊണ്ടാണ്. അതൊരു തുണിക്കടയിൽ എറണാകുളം ലുലുവിൽ ഞാനും രശ്മിയും ഒന്നിച്ച് ജോലി ചെയ്തതാണ്. അവള് റീബോണിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൾക്ക് ഈ ഒരു തുണിക്കടയിൽ വന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ, അല്ലാതെ അവള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ കുറച്ച് കോഴ്സുകളൊക്കെ കഴിഞ്ഞാണ്, അവളുടെ അവസ്ഥ കൊണ്ടല്ലേ അവരവിടെ ജോലിക്ക് വന്നിക്കുന്നത്. അതിന് നിങ്ങള് പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് പറഞ്ഞിട്ട് എന്തർത്ഥമാണ് അതിലുള്ളത്? പിന്നെ ഇറ്റ്സ് മീ കൺമണി ഒരു കോൾ ചെയ്തിട്ട് കാമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ, ആ ഒരു ഓഡിയോ ക്ലിപ്പ് അവര് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ രശ്മിക്ക് അവിടെ പോയി ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല, അതാണ് ആദ്യത്തെ കാര്യം. രശ്മിക്ക് അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടെ പോയപ്പോൾ അവിടെയുള്ള ഒരുപാട് പെമ്പിള്ളേര് അവളോട് കരഞ്ഞു വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇവിടെ ഇങ്ങനെയാണ് അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് തോന്നി അത് എന്തുകൊണ്ട് പുറം ലോകം അറിഞ്ഞുകൂടാ, ഇത്രയൊക്കെ കാര്യങ്ങൾ അതിനകത്ത് നടക്കുമ്പോൾ അതെന്തുകൊണ്ട് പുറത്തറിയിച്ചുകൂടാ എന്ന് തോന്നിയിട്ട് അവളതിൽ ഒരു മോശമായിട്ട് ഒലിവിയ ഡിസൈൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾ ആകെപ്പാടൊരു വീഡിയോ ഇട്ട് ഇത്ര മാത്രമായിരുന്നു. നിങ്ങൾക്ക് എന്താണ് ഒലിവിയ ഡിസൈൻസിനെ പറ്റി പറയാനുള്ളത്? നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് നിങ്ങൾ കമൻ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ആ കമൻറ്റ് സെക്ഷൻ ഫുള്ള് ഒരു പാരഗ്രാഫാണ്. പലരും പലരുടെയും, അതായത് അത്രയും മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് വരെ അവരോരോ പാരഗ്രാഫായിട്ടാണ് ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ അവർ പോലീസ് സ്റ്റേഷനിലും പലയിടത്തും പോയിട്ട് ഇതിനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർക്ക് പ്രതികരിക്കാൻ ഈ സോഷ്യൽ മീഡിയ മാത്രമേ ഉള്ളൂ. ചിലരിപ്പോൾ ഫേസ് പുറത്ത് കാണുമോ, പല രീതിയിൽ ചൂഷണം ചെയ്ത പെമ്പിള്ളേരുണ്ട്, അവരിപ്പോൾ അവരുടെ പുറത്ത് നാട്ടുകാരറിഞ്ഞ് അവരെന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ നോക്കി ജീവിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോഴും നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്. പേടിച്ചിട്ടാണ് ഇനിയിപ്പോൾ നാളെ അവർ വല്ലതും ചെയ്യുമെന്ന് പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ ഫേസ് പുറത്ത് കാണിക്കാത്തത്. അവരൊക്കെയാണ് ഈ വന്ന് ഓരോ കമൻസ് ഇടുന്നത്. ഓരോ പെമ്പിള്ളേർ നമ്മൾ ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് വന്ന് വോയിസ് മെസ്സേജ് വരെ അയച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും അനുഭവമുണ്ട്, പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടും ഒരു കാര്യമില്ലായിച്ച് ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിയമത്തിന് വരെ പുല്ല് വിലയാണ് കൽപ്പിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ ഈ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചുതരാം, നിങ്ങളതൊന്ന് കേട്ട് നോക്കുക കേട്ടോ. ഞങ്ങൾ ജനിച്ചു വളർന്ന നാടാണ്, ഞങ്ങൾക്ക് അതിൻ്റെതായ പിടിപാടും കാര്യങ്ങളും ലീഗൽ അഡ്വക്കേറ്റ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം കുടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സിനിയോടും സത്യയോടൊക്കെ ചോദിക്കുക, പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഡോക്യുമെൻറ്റ്സ് കിട്ടിയോ, അവിടെ എന്താണ് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായത്, ഇതൊക്കെ നിങ്ങളോട് അവരോട് ചോദിക്കുക. അവർ ചമ്മി പോയതല്ലാതെ ഒരു പ്രയോജനം അവർക്കുണ്ടായില്ല. ഞാൻ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞതാണ്, സിനിയോടും ഞാൻ നാട്ടുകാരായോട് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ഒരു ഒരു 100 രൂപ പത്രം മേടിച്ച് അതിൽ നിങ്ങൾ എഴുതി കൊടുക്കൂ, ഇതുപോലെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഈ എഴുതി കൊടുക്കൂ, അപ്പം ഞാനത് മേടിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അത് ധിക്കരിച്ചുകൊണ്ട് എൻ്റെ വാക്കിന് വില കൽപ്പിക്കാതെ അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ ലജ്ജിച്ച് നാണം കെട്ട് തിരിച്ചു പോവുകയും ചെയ്തു. കാരണം ഡോക്യുമെൻസും കൊടുത്തിട്ടില്ല, അവർക്കുള്ള പെൻഡിങ് ക്യാഷും കൊടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ വക തരികട കാണിക്കാൻ വന്നൊരു നാണം കെട്ട് പോകത്തേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ നാടാണ്, ഞങ്ങളുടെ നാട്ടില് ആരും അഹങ്കാരം കാണിക്കാൻ വന്ന് ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. അപ്പോ ഇതൊക്കെയാണ് അതിനകത്ത് നടക്കുന്നത്. ഒരു പെൺകുട്ടി ഇതിനെതിരെ പ്രതികരിച്ചാൽ ഇവർക്ക് ഇതിനുള്ള പിടിപാടുണ്ട്, അതുകൊണ്ട് നമ്മൾ പ്രതികരിച്ചവര് ചമ്മി നാണം കെട്ട് നാറെന്നൊക്കെയാണ് ഈ വ്യക്തി തന്നെ പറയുന്നത്. ഇയാളെ തന്നെ അല്ല, ഇയാളുടെ ഭാര്യ പറയുന്നുണ്ട്, അച്ചു ആ സ്ത്രീ പറയുന്നുണ്ട് ഇത് എന്റെ ഭർത്താവിന്റെ വോയിസ് അല്ല എന്ന്. നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾ തെളിയിക്കാനായിട്ട് നിങ്ങൾ ഭർത്താവിന്റെ ഒരു വോയിസ് ഒരു വീഡിയോ ആക്കിയിട്ട് പബ്ലിക്കിന് മുന്നിൽ പോസ്റ്റ് ചെയ്യൂ. അവിടുത്തെ സ്റ്റാഫുകൾ പറയുന്നുണ്ട് അത് സാറിന്റെ വോയിസ് ആണെന്ന്, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നത് അത് നിങ്ങളുടെ ഭർത്താവിന്റെ വോയിസ് അല്ലാന്ന്. അപ്പൊ ഇനി നിങ്ങളുടെ ഭർത്താവ് അതല്ലേ, വേറെ ആരെങ്കിലും ആണോ, എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ രശ്മി കൂളായി സംസാരിച്ചത് അവൾക്ക് അവിടെ നിന്ന് ഒരു തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടില്ല, അത് അവള് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ അവൾക്ക് ഇങ്ങനെ ഒരു കാര്യം പുറത്ത് കൊണ്ടുവരണം തോന്നി, അത്രേ ഉള്ളൂ. അതിനിപ്പത്തേനും കുറെ യൂട്യൂബേഴ്സ് വീഡിയോസ് ഇട്ട് തെളിവോടുകൂടി ഇട്ടത് നിങ്ങളുടെ ഈ ഒരു കാര്യം, നിങ്ങളെ ഹൈഡ് ചെയ്തിട്ട് വെക്കുന്ന ഒരു കാര്യം പുറത്തോട്ട് കൊണ്ടുവരണം തോന്നി, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ നിങ്ങൾ
നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട്? ഓരോ ജോലിക്ക് വരുന്ന പെൺകുട്ടികൾ നിങ്ങൾ തന്നെ റൂൾസ് വെക്കുന്നുണ്ട്, അവർ തന്നെ സ്വന്തം കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് മൊബൈൽ മേടിക്കണം, സിമ്മ് മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെ റൂൾസ് വെച്ചിട്ട് അവിടെ നിന്ന് ജോലി നിർത്തി വരുന്ന പെൺപിള്ളേരുടെ മൊബൈൽ നിങ്ങൾ എന്തുകൊണ്ട് പിടിച്ചു വെക്കുന്നത്? ആ സിമ്മ് കൊടുക്കുന്നില്ല, മൊബൈലും കൊടുക്കുന്നില്ല, എന്ത് ചെറ്റത്തരാണിത്? ഒരു സാലറി ഇല്ലാതെ, മര്യാദയ്ക്ക് ഒരു ഫുഡ് ഇല്ലാതെ, ഫുഡ് നിങ്ങൾ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട് ഓരോ പെൺപിള്ളേർ വന്ന് പെട്ട് ട്രാപ്പിലാക്കിക്കൊണ്ട് അവർക്ക് ഫുഡിന് ഫീസ് വേണം, താമസിക്കുന്നിടത്തു നിന്ന് ഫീസ് വേണം, എല്ലാത്തിനും നിങ്ങളൊരു സംസാരിച്ച ഫൈന്, മിണ്ടിയ ഫൈന്, തൊട്ടാ ഫൈന്, എല്ലാത്തിനും സകലമാന ഫൈൻ ഈടാക്കി ഗതികേട് കൊണ്ട് ജോലിക്ക് വരുന്ന പെൺപിള്ളേര് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ നിങ്ങൾ അവിടെ നിന്ന് അവരുടെ മൊബൈൽ പിടിച്ചു വെക്കുന്നത് എന്തർത്ഥത്താണ്? എല്ലാ സ്ഥാപനത്തും ഒരു മിനിമം സാലറി എന്നുള്ളൊരു സംഭവമുണ്ട്, മിനിമം സാലറി കൊടുക്കണം എന്നുള്ളൊരു റൂളുണ്ട്. നിങ്ങൾ എന്താണ് സാലറി കൊടുക്കുന്നത്? നിങ്ങൾ വീഡിയോയിൽ 40,000 സാലറി, 40,000 പ്ലസ് സാലറി എന്ന് പറഞ്ഞിടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയണം കമ്മീഷൻ ബേസാണ് സാലറി, കമ്മീഷൻ ആണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് വേണമായിരുന്നു ജോലിക്കാരെ എടുക്കാനായിട്ട്. അല്ലാതെ നിങ്ങൾ 40,000 സാലറി എന്ന് കേൾക്കുമ്പോൾ ഏത് പെൺപിള്ളേരാണേലും ആൺപിള്ളേരാണേലും ഇറങ്ങി വരുന്നത് വേറൊന്നും കൊണ്ടല്ല. ഒരു സാധാരണക്കാരന് ഒരു 40,000 രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാം, ആ ഒരു പ്രതീക്ഷയിലാണ് ഓരോ പെൺപിള്ളേരും പല ജില്ലയിൽ വരുന്നത്. നിങ്ങൾ ജോലിക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല റൂൾസാണ്, എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് അപ്പുറത്തുള്ള പെൺപിള്ളേരുടെ ഫുൾ സൈസ് ഫോട്ടോ വേണം, കറുത്തവർ പറ്റത്തില്ല, വെളുത്തവർ തന്നെ വേണം, സ്ലിം ബ്യൂട്ടി വേണം, 28 വയസ്സിന് താഴെ വേണം. നിങ്ങൾ ജോലിക്ക് തന്നെയാണോ എടുക്കുന്നത്? അതോ വേറെ വല്ല പരിപാടിക്കാണോ ആളെ എടുക്കുന്നത്? എന്തായാലും ഒരു കാര്യം വ്യക്തമായി, ഒലീവിയ ഡിസൈൻസിന്റെ കാര്യത്തിൽ നല്ല രീതിക്ക് തന്നെ തീരുമാനമാവുന്നുണ്ട്. എന്തായാലും അവരുടെ ഓൺലൈൻ ബിസിനസ് പൂട്ടിയതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വേറൊന്നുമല്ല, ആ ഓൺലൈൻ ബിസിനസ്സിൽ തന്നെ ഒരുപാട് പെൺപിള്ളേര് ജീവിക്കുന്നുണ്ട്. ഇവർ പറയുന്നുണ്ട് ഒരുപാട് പെൺപിള്ളേരുടെ കഞ്ഞൂടി മുട്ടിച്ചപ്പോൾ നിങ്ങൾക്കൊക്കെ സമാധാനമായല്ലോ എന്ന്. ഒരിക്കലുമല്ലോ, ഒരുപാട് പെൺപിള്ളേര് രക്ഷപ്പെട്ടതാണ്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, അവിടുത്തെ എന്താ പറയുക, സ്റ്റാഫുകൾ ഭക്ഷണം കഴിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്, കണ്ട അറപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അറപ്പ് തോന്നും. അവരുടെ ഹോസ്റ്റലുണ്ട്, ഒരു പ്രേതാലയം പോലെ ഒരു ഹോസ്റ്റല്. എങ്ങനെയാണ് അവിടെ ഇത്രയും പെൺകുട്ടികൾ അവിടെ സേഫായിട്ട് എങ്ങനെയാണ് അവിടെ താമസിക്കുക? ഒരു സെക്യൂരിറ്റി ഇല്ല. നിങ്ങളുടെ ഷോപ്പിലാണേലും നിങ്ങളുടെ ആ ലേഡീസ് ഹോസ്റ്റലിലാണേലും ഒരു CCTV ക്യാമറ കൂടിയില്ല. നാളെ അവിടെയുള്ള പെൺകുട്ടികൾ നിങ്ങൾ എന്ത് ചെയ്താലും ഒരു തരത്തിലുള്ള തെളിവുമില്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്ന അൽത്ത ഫ്ലോക്സിന്റെ ഒരു വീഡിയോയിൽ നിങ്ങളടുത്ത് തപ്പ് തിപ്പ് കിടന്ന് തപ്പുന്നുണ്ടല്ലോ, എന്ത് യോഗ്യതയുണ്ട് നിങ്ങൾക്ക് ഈ ഒരു കള്ളത്തിനെ മറിച്ച് 100 കള്ളായിട്ട് പറയാനുള്ളത്? ഈ ഒരു കാര്യം പുറത്തു വന്നതിലും ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒരു പെൺകുട്ടിയല്ല, രണ്ട് പെൺകുട്ടികളല്ല, ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതമാണ് ഇതിൽ കൂടെ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇനിയും എല്ലാ ശനിയാഴ്ചയും ഇവർ ഇന്റർവ്യൂ വെക്കുന്നുണ്ട്. സാലറി കൊടുക്കാതെ 15 ദിവസം ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഇവർ എല്ലാ ആഴ്ചയും ഓരോ എന്താ പറയുക, കുറച്ച് കുറച്ച് കുട്ടികളായിട്ട് ഇവരെടുക്കും. ഇവർക്ക് 10 ദിവസം കഴിഞ്ഞാൽ സാലറി എടുക്കണ്ടല്ലോ, അവരങ്ങ് വിട്ടു. ഒരു റീസണും പറയാതെയാണ് ഇവർ ഓരോ കുട്ടികളെ പറഞ്ഞു വിടുന്നത്. ആ അച്ചു എന്ന് പറയുന്ന ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അൽത്ത ഫ്ലോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 15,000 മുകളിൽ സാലറി കിട്ടിയ ഒരു പെൺകുട്ടിയെങ്കിലും പ്രൂഫോടുകൂടി വന്നു വെച്ചാൽ നിങ്ങൾ പറയുന്നത് എന്തും ചെയ്യാം, ഇത് സോഷ്യൽ മീഡിയ ആണെന്ന്. അപ്പൊ നീ കാണുന്ന എന്താണ്, നിങ്ങൾ കൊടുത്ത സാലറി അല്ലയോ? സ്ഥാപനത്തിൽ നിന്ന് ഈ 15,000 താഴോട്ട് കമ്മീഷൻ മേടിച്ച ഏതെങ്കിലും ഒരു ഓൺലൈൻ സ്റ്റാഫ് ഉണ്ടെങ്കിൽ, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്, അവര് കൃത്യമായ പ്രൂഫുമായിട്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പറയുന്ന എന്ത് ഇത് ഞാൻ നേരിടാം. കൊടുത്തിട്ട് 15,000 താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണേലും ചെയ്യാൻ പറഞ്ഞ വീരവാദം മുഴക്കുമ്പോ ഈ കാണുന്ന എന്താണ്? അപ്പൊ നിങ്ങളുടെ ഒലീവിയ ഡിസൈൻസിന്റെ സാലറി സ്ലിപ്പാണിത്. ഇതിന്ന് അവർക്ക് ഫുഡും അവരുടെ ഹോസ്റ്റലും അല്ലാതെ നിങ്ങളുടെ ഈ തട്ടിയ മുട്ടിയുള്ള ഫൈനും എല്ലാം കട്ട് ചെയ്തിട്ട് എന്താണ് കിട്ടുന്നത്? 40,000 രൂപ എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കലും മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇറ്റ്സ് മീ കൺമണി നിങ്ങൾ കോൾ ചെയ്തിട്ടുള്ള ഒരു റെക്കോർഡ് നിങ്ങൾ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്, ഇതൊന്ന് കേട്ടോ കേട്ടോ. ഇയാളിപ്പോ ആവശ്യമില്ലാത്തതിനെ ഒന്നും പോകാൻ നിക്കല്ല കേട്ടോ. ഇയാളാണ് അത്രയും ചെയ്യാൻ ഉള്ളതുകൊണ്ട് പറഞ്ഞു. കാരണം ഇവിടെ ഒത്തിരി അവര് ഇപ്പൊ ഷോപ്പ് എന്ന രീതിയിൽ അല്ലെങ്കിൽ അവിടെ ആണെങ്കിലും പിടിപാടുള്ളവർ ഏത് രീതിക്ക് വേണേലും പോകും. അപ്പൊ അതുകൊണ്ട് ഇയാളോട് എനിക്ക് സ്നേഹം ഉള്ളതുകൊണ്ടും അതുകൊണ്ട് മാത്രം കേട്ടോ, ഞാൻ കേട്ടത് ഇപ്പൊ എത്ര നിങ്ങൾ എത്ര ദിവസം എനിക്ക് അറിയില്ല.
എനിക്ക് ആ ഒരു പരിചയം കൊണ്ട് ഇപ്പൊ വരുന്നത് എന്താ നിർത്തിയെന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല, കാരണം നിങ്ങൾ വിളിച്ചും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും ഒലിവിയുടെ സെൻസിലെ ആ ആന്റി ചേച്ചി നിങ്ങൾ ഇത് കട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സ്റ്റാഫ് നിങ്ങൾ അറിയാതെ തന്നെ റെക്കോർഡ് ചെയ്തതാണ്. നല്ല കാര്യം, നല്ല കാര്യമായിരിക്കും. കാരണം രശ്മി അവളുടെ മാനേഴ്സ് ഇട്ട് അവൾ ഒരു രീതിയിലും സംസാരിച്ചിട്ടില്ല. അവൾ തന്നെ പറയുന്നുണ്ട് അവൾക്ക് അവിടെ നിന്ന് ഒരു രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പല പെൺപിള്ളേർക്ക് വേണ്ടിയാണ് അവള് ഇന്നും ഒറ്റയ്ക്ക് തന്നെ അവള് പോരാടിയിട്ടുള്ളത്, പല പെൺകുട്ടികളെയും സേഫ് ആക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ അവിടെയുള്ള ഒരു ജോലിക്കാരി വിളിച്ചിട്ട് തന്നെയാ പറയുന്നത്, നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അവരുടെ തന്നെ പറയുന്നുണ്ട് ഒലിവിയ ഡിസൈൻസിന്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പൊ ഓർത്ത് നോക്കണം നിങ്ങൾ അവിടെയുള്ള സ്റ്റാഫുകളെ എങ്ങനെയാണ് പേടിപ്പിച്ച് നിർത്തുന്നതെന്ന് അവിടെയുള്ള സ്റ്റാഫിനെ അറിയാം. പിന്നെ നിയമത്തിനൊക്കെ നിങ്ങൾ എന്താ പുല്ല് വിലയാണോ കൊടുക്കുന്നത്? എന്താ ഇപ്പൊ ഈ സാധാരണക്കാർക്കൊന്നും ജീവിക്കണ്ടേ? ഒരു പെൺകുട്ടി തന്റെ ദുരനുഭവം അവർ പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് ചെയ്യുമ്പോൾ എന്ത് വാല്യൂ നിങ്ങൾ കൊടുക്കുന്നത്? നിങ്ങൾ ഈ കുറെ പിടിപാടുണ്ട് മറ്റതുണ്ട് മറിച്ചുണ്ടെന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ഇവിടെ സാധാരണക്കാർക്കൊന്നും ജീവിക്കണ്ടേ? നിങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ മതിയാ? നിങ്ങൾക്കൊരു വിചാരമുണ്ട് കാശിന്റെ കഴപ്പ്, അത്ര തന്നെ പറയാൻ പറ്റത്തുള്ളൂ. കൂടുതലായി നിങ്ങളോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. കാശ് കൊട്ടക്കനെ ഉണ്ടെന്നുള്ള ഒരു ധാരണ കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യമൊന്നും പുറത്തു വരാൻ സമ്മതിക്കാത്തതും. എന്തായാലും ഇപ്പൊ നല്ല രീതിക്ക് നാണം കെട്ടുന്ന ആരെയും, നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ബിസിനസ് ഇത്രയും വൈറലായതുകൊണ്ട് നല്ല സ്മൂത്തായി പോകുന്നുണ്ട്, നിങ്ങൾക്ക് ലാഭം തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം പറയുന്നതിലൊന്ന് ഉറച്ചു നോക്കും. പിന്നെ നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ എന്റെ ഓൺലൈൻ ബിസിനസ് പൂട്ടിയതുകൊണ്ട് എനിക്ക് എത്ര രൂപ നഷ്ടമുണ്ടായിട്ടുണ്ട്, അതിന്റെ നഷ്ടപരിഹാരം നിങ്ങൾ തന്നേ പറ്റുള്ളൂ എന്ന്. ഏത് രീതിയിലാണ് നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരേണ്ടത്? പല പെമ്പിള്ളേരും തെളിവായിട്ട് രംഗത്ത് ഇറങ്ങുന്നുണ്ട്. ഇനി അത് കറക്റ്റായി ഇറങ്ങി വെച്ചാൽ ഒലിവിയ ഡിസൈൻസിലെ അച്ചുവിന്റെയും മറ്റേ മുടി നിവർത്തി ആ ചങ്ങായിന്റെയും കാര്യത്തിൽ നല്ല തീരുമാനമാണ്. എന്തായാലും അപ്പൊ ഇനി ഈ വീഡിയോ കാണുന്ന ആളുകളെ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. ഇത് ഒരു പെൺകുട്ടികളും ഇതിൽ ഇനിയും പോയി പെടരുത് കേട്ടോ. ഈ ഒരു വലിയ ട്രാപ്പാണെന്ന് പറഞ്ഞാൽ വലിയ ട്രാപ്പാണ്. ഇവര് പറയുന്നുണ്ട് ബോണ്ടൊന്നും എഴുതിക്കുന്നില്ല എന്ന്. ഞാനൊരു വോയിസ് ക്ലിപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്യാം, അതുകൂടി ഒന്ന് കേട്ടോ കേട്ടോ. അതിനുശേഷം ഇവിടെ ഒന്ന് 10 ദിവസം ട്രെയിനിങ് ഉടനെയും അറിയാമല്ലോ ഒരു ഒരു ജാഥയ്ക്കുള്ള ആൾക്കാരുള്ള ആ സ്ഥലത്തു നിന്നാണ് നിങ്ങളെ കുറച്ചുപേരെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം 10 ദിവസം ട്രെയിനിങ് തരുന്നുണ്ട്. ഈ ട്രെയിനിങ് സമയത്ത് ആർക്ക് വേണമെങ്കിലും നിർത്തിപ്പോകാം. 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ സോമനസ്സായി എഴുതി തരുന്ന ബോണ്ട് അത് ബാധകമാണ്. അത് എവിടെ ചെന്നാലും ആരൊക്കെ കാണിച്ചാലും ആരൊക്കെ മസിൽ പിടിച്ചാലും അതിന് നിയമവശമുള്ളതാണ്. അപ്പം മസിൽ പിടിക്കുന്നതൊക്കെ വിട്ടിത്തരങ്ങളാണ്. അത് നിങ്ങൾക്ക് തന്നെ തലവേദനയായി മാറും. കാരണം നിങ്ങൾ കൊടുത്തിരിക്കുന്നത് 200 പത്രത്തിൽ ബോണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ബോണ്ട് എവിടെ ചെന്നാലും പോലീസ് സ്റ്റേഷനിലോ പട്ടാളത്തിലോ ഒക്കെ ചെയ്തിട്ട് യാതൊരു കാര്യമായാലും നിയമവശം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിയമമുണ്ട്. 200 പത്രം വാല്യൂ ഉണ്ട്. അതിൽ സ്വയം മനസ്സാലെ എഴുതി കൊടുക്കുന്നതിന് കോടതി നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനും അതിന് നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ആവശ്യവും വരും. അവിടെ സർക്കസ് കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതായതിനാൽ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രം, രേവതി എല്ലാവരെയും കൊണ്ട് ബോണ്ട് ഞാൻ ബോണ്ട് കൊടുത്തിട്ടുണ്ടെന്നും 1 വർഷം നിൽക്കാമെന്നും 1 വർഷത്തിടയ്ക്ക് മുമ്പ് ഞാൻ പോകേണ്ടി വന്നാൽ 25,000 ഫൈൻ അടച്ചുകൊള്ളാമെന്നും പറഞ്ഞ് ഒരു ബോണ്ട് പേപ്പർ ഇതിൽ നിന്നും മേടിക്കണം. കാരണം ഇവർ അതിനിടയ്ക്ക് വെച്ച് പോകേണ്ടി വന്നാൽ 25,000 ഫൈൻ അടച്ചിട്ട് 90 ദിവസം കഴിയുമ്പോൾ ഇവരുടെ ഡോക്യുമെന്റ്സ് നമ്മൾ കൊടുക്കും. 25,000 ഫൈൻ അടക്കണം, ഇല്ലെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പറയുന്ന കാര്യത്തെ ആദ്യമൊന്നും ഉറച്ചു നിൽക്കാൻ പഠിക്കുക. എന്തായാലും ഫുൾ വോയിസ് ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, സാവധാനം കേൾക്കുക. എന്നിട്ട് ഇനിയും ഒലിവിയയിൽ ഇനിയും ജോലിക്ക് പോണോ വേണ്ടോ നിങ്ങൾ തന്നെ തീരുമാനിക്കും. അവനാനുള്ള ചതിക്കുഴി അവനാൻ തന്നെ വെട്ടരുത് കേട്ടോ. ഒരുപാട് ഷോപ്പുകൾ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പല സ്ഥാപനങ്ങളും നമ്മളുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. ഒരിടത്തും കാണാത്ത ഒരു ചെറ്റത്തരാണ് ഈ ഒലിവിയ ഡിസൈൻസ് ചെയ്യുന്നത്. നമ്മളുടെ നാട്ടിലും ഉണ്ടോ ഈ പറയുന്ന തുണിക്കടയും ഈ ഓൺലൈൻ ബൊട്ടിക്കും എല്ലാം നമ്മളുടെ നാട്ടിലും ഉണ്ട്. ഒരിടത്തും ഒരു പെൺകുട്ടിക്കും ഇത്ര മോശമായ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അടൂരുകാരെന്ത് ഇതിനൊന്നും പ്രതികരിക്കാത്തതെന്നാണ്. പത്തനംതിട്ടയിലെ അടൂരുകാർക്ക് തന്നെ അറിയാം എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എല്ലാവർക്കും തന്നെ അറിയാം. കാരണം ഇറ്റ്സ് മീ കൺമണി ജോലിക്ക് പോകുമ്പോൾ തന്നെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അവിടെ പോകരുത് മോളെ, അത് വലിയൊരു ട്രാപ്പാണെന്ന് പലരും പറഞ്ഞപ്പോൾ അവൾക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് അവൾ ഈ പുറത്ത് വന്ന് പറഞ്ഞത്. അവൾ അഗൈൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ അവൾ ഡീറ്റെയിൽഡ് വീഡിയോ അവൾ എന്താണ് പറഞ്ഞതെന്ന് കൂടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കളിച്ചു വെച്ചാൽ ഇനിയും അവളുടെ കയ്യിൽ കുറേ തെളിവുകളുണ്ട്. അതൊക്കെ പുറത്തെടുത്ത് വെച്ചാൽ അച്ചു എന്ന് പറയുന്ന ആ സ്ത്രീയുടെ കാര്യത്തിൽ നല്ല തീരുമാനം. അപ്പോൾ ആരെയും പേടിപ്പിക്കാൻ വേണ്ടി ഒന്നും ഇട്ടതല്ല. അവനാൻ ചെയ്യുന്ന പറയുന്ന എന്താണെന്ന് ബോധ്യം വേണം. കള്ളത്തരങ്ങൾ മെനഞ്ഞു കൂട്ടുമ്പോൾ ഓർക്കണം ഒരുപാട് പെൺകുട്ടികൾ തെളിവായിട്ടാണ് ഈ രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, അവനാൻ സൂക്ഷിച്ച അവനാൻ നല്ലത്. വീഡിയോ കാണുന്ന ആരും തന്നെ ഒലിവിയ ഡിസൈൻസിലോട്ട് ജോലിക്ക് പോകരുത്. ഏറ്റവും വലിയ ട്രാപ്പാണ്, വീണ്ടും പറയുന്നു ഏറ്റവും വലിയ ട്രാപ്പാണ്. അവനാൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവനാൻ മാത്രമാണ് അനുഭവിക്കുന്നത്. പുറത്ത് വന്ന് കരഞ്ഞു പറഞ്ഞ് തന്നെ അവർ അത് ചെയ്തു ഇത് ചെയ്തു പറഞ്ഞെന്ന് പുറത്തുള്ള ആർക്കും ഒന്നും നഷ്ടപ്പെടാനല്ല. നിങ്ങളെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത് കേട്ടോ.